യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയ ശേഷം യു പി ഉത്തർപ്രദേശ് ഇങ്ങനെ അടിവെച്ച് കയറ്റമാണെന്നാണല്ലോ ബി ജെ പി അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇവിടെ അടിപതറി. പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ബ്ലോക്ക് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം നേടിയ വിജയം, കൂടുതൽ സീറ്റുകൾ നേടിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ പറയുന്നത് ഒരു ദുരന്ത വാർത്തയെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. യു പിയിലെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന യു പിയിലെ ഹസ്രത്തിൽ നടന്ന ദാരുണ മരണം, ഇതുവരെ 121 പേരാണ് മരിച്ചത്. അവിടെ എത്തിയ ഒരാൾ ദൈവത്തെ കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ, അങ്ങനെയുണ്ടായൊരു ദുരന്തം ഒന്നാലോചിച്ച് നോക്കണം. ആൾദൈവങ്ങളെല്ലാം ആരുടെ ആൾക്കാരാണ്? ബി ജെ പി, ആർ എസ് എസ്. കോൺഗ്രസ്സിന് ആൾദൈവങ്ങളുണ്ടോ? സമാജ്വാദി പാർട്ടിക്കുണ്ടോ? നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനുണ്ടോ? നായിഡുവിൻ്റെ ടി ഡി പിക്കുണ്ടോ? സി പി എമ്മിനുണ്ടോ ആൾദൈവങ്ങൾ? ആൾദൈവങ്ങളെല്ലാം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങാം. സുധാമണി എന്ന മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ പെൺകുട്ടി എങ്ങനെയാണ് മാതാ അമൃതാനന്ദമയായത്? ബ്രാഹ്മണ കുലജാതനായ ശ്രീശ്രീ രവിശങ്കർ എങ്ങനെയാണ് ആചാര്യനായത്? അതേപോലെ എത്ര എത്ര ആൾദൈവങ്ങൾ, അതിൽ ചിലരൊക്കെ ഇപ്പം ജയിലിൽ കിടപ്പുണ്ട്. സ്ത്രീ പീഡനവും മറ്റ് കേസുകളും നിയമവിരുദ്ധ പ്രവർത്തികളുടെ പേരിൽ പലരും, അറിയാമല്ലോ പേരുകൾ കൂടുതൽ നമ്മൾ പറയേണ്ടതില്ല, ജയിലിൽ കിടക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ ദസറത്തിൽ നടന്ന ഈ കൂട്ട ദാരുണ മരണം. 121 പേർ മരിച്ചു. അതായത് 60 മുതൽ 80,000 പേർ പങ്കെടുക്കാവുന്ന നാഷണൽ ഹൈവേയുടെ, യു പിയിലെ നാഷണൽ ഹൈവേയോട് ചേർന്ന് വയലിൽ കെട്ടിപ്പൊക്കിയ പന്തലിൽ തടിച്ചുകൂടിയത് 2.5 ലക്ഷം പേരാണ്. പരമാവധി 80,000 പേര് ഉൾക്കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് 2.5 ലക്ഷം പേർ തടിച്ചുകൂടി. ആരെ? ഈ ബാബയെ, ഈ ആൾദൈവത്തെ കേൾക്കാൻ വേണ്ടി. ആൾദൈവത്തെ കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയിട്ട് എന്താ പിന്നെ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വേദിയിൽ നടന്നിങ്ങനെ വരും, നീണ്ട ഒരു 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 പോഡിയം പോലൊരു സംഭവം, പിന്നൊരു വോക്ക് വേ ഉണ്ട്, റാംപ് എന്നൊക്കെ നമ്മൾ ഈ സൗന്ദര്യ മത്സരത്തിൽ പറയുന്ന റാംപ്, കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ആൾ ദൈവം, കാലിൽ ഷൂസ്, നടന്നു വരുന്നു, എല്ലാവരും തൊഴുന്നു. അപ്പം അദ്ദേഹം ഇപ്പം ഈ ശ്രീശ്രീ രവിശങ്കറിൻ്റെ കേരളത്തിലെ ചില ഈ സൻസദ് അല്ലെങ്കിൽ ഈ സദസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ്, ആയിരങ്ങൾ വരുന്നു അദ്ദേഹത്തെ ഒന്ന് തൊടാൻ, ഒന്ന് നമസ്കരിക്കാൻ. ഇപ്പം ഇവിടെ സംഭവിച്ചത്, ഹസ്രത്തിൽ സംഭവിച്ചെന്താണ്? അവിടെ ഈ ഇദ്ദേഹം നടന്നുപോയ ഭാഗത്തെ മണ്ണ് വാരി തിന്നാൻ വേണ്ടി തടിച്ചു കൂടുകയാണ് ജനങ്ങൾ, കൂടുതൽ സ്ത്രീകൾ. മരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ്. അതാണ് ഹത്രസിൽ നടന്ന സംഭവം. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആദിത്യനാഥ് ഗവൺമെന്റ്, യു പി ഗവൺമെന്റ് എന്ത് നടപടികളാണ് എടുക്കുന്നത്? ഇപ്പൊ കേൾക്കുന്നത് FIR-ൽ ഈ ബാബയില്ല, ഈ വിശുദ്ധൻ ആൾദൈവം ഇല്ല, ആൾദൈവത്തെ ഒഴിവാക്കിയിട്ട് സംഘാടകരിൽ ചിലരെ മാത്രം പ്രതിയാക്കി കേസെടുക്കാനാണ് പോലീസ് നോക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇനി നാളെ പിന്നെ ഇദ്ദേഹത്തെ പ്രതിയാക്കുമോ എന്ന് നമുക്ക് അറിയില്ല. അദ്ദേഹത്തെ പ്രതിയാക്കണ്ടേ? ഇപ്പം യോഗ പിന്നെ ഗുരു രാം മറ്റേ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ സുപ്രീം കോടതി ഇടപെട്ടിട്ട് മാപ്പപേക്ഷിച്ചു, എന്നിട്ടും കേസ് ചെയ്യുന്നില്ല, പറ്റിട്ടില്ല. പതഞ്ജലി കേസ്, യോഗ ഗുരു ബി ജെ പിയുടെ സ്വന്തം ആണ്, ഇത് ഏറ്റവും ഉള്ളിലത്തെ സംഭവം. അപ്പം ഈ ഫോലെ ബാബ ആരാണ്? ഇവരുടെ പേര് ഫോലെ ബാബ എന്നാണ് വിളിക്കപ്പെടുന്ന പേര്. ബാബ നാരായൺ ഹരി എന്ന മറ്റൊരു പേരുണ്ട്. യഥാർത്ഥ പേര് സൂരജ് ലാൽ എന്നാണ്. ഇയാള് ഒരു പഴയ പോലീസുകാരനാണ്. പോലീസ് വകുപ്പിലെ, യു പി പോലീസ് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സൂരജ് ലാൽ. സൂരജ് ലാൽ എങ്ങനെ
പിന്നെ ബാബ നാരായണൻ ഹരിയായി, എങ്ങനെ ഈ ഭോലെ ബാബയായി, എങ്ങനെ ആൾദൈവമായി, സുധാമണി എങ്ങനെ അവതാരന്തമയായി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ സമാനതകൾ ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇനി ഇങ്ങോട്ട് ചോദിക്കാം, ഈ ആൾദൈവങ്ങളിൽ സോഷ്യലിസം ഉണ്ടല്ലോ, പിന്നാക്കക്കാരിയായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അമൃതാനന്ദമയ്യായിട്ട് സുധാമണിക്ക് വരാമെങ്കിൽ ബ്രാഹ്മണർ മാത്രമല്ലല്ലോ ആൾദൈവമായത് എന്ന് ഇതിലെ സോഷ്യലിസം ഉണ്ടല്ലോ എന്ന് പറയാം. അതവിടെ നിൽക്കട്ടെ, ഇവരെ ചെയ്ത പ്രവൃത്തികളാണ് പ്രധാനം. അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ്, ജനക്കൂട്ടം കൂടുന്നിടത്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണുന്നത്. മക്കയിലെ ഓരോ തീർത്ഥാടന കാലത്തും നൂറുകണക്കിന് പേര് തിക്കിലും തിരക്കിലും വിട്ടും മരിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ. ശബരിമലയിലുണ്ടായ വൻ ദുരന്തം, വർഷങ്ങൾക്ക് മുമ്പ് പുൽമേട് ദുരന്തം, എത്രയോ പേരാണ് മരിച്ചത് തിക്കും തിരക്കും മകരവിളക്ക് കാണാൻ തടിച്ചുകൂടിയിട്ട്. അതേപോലെ അതുപോലെ സമാനമായ സംഭവമാണ് ഇപ്പൊ ഈ പറയുന്ന ഹത്രസിൽ സംഭവിച്ചത്. അവിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരില്ലായിരുന്നു, പോലീസ് ഫോഴ്സ് ഇല്ലായിരുന്നു എന്നാണ് പല റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ യോഗി ആദിത്യനാഥിന്റെ മാതൃകാ സർക്കാർ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്തു? അതൊരു ചോദ്യമാണ്. പിന്നെ FIR ഈ ആൾദൈവം ഇല്ലാതെ എന്ത് കേസ്? ഒന്നാം പ്രതി ആകേണ്ടത് ആരാണ്? ആൾദൈവമല്ലേ? അത് മറ്റൊരു ചോദ്യം. ഈ സത്സംഗിൽ പങ്കെടുത്ത പാവങ്ങൾ മുഴുവൻ ഒന്നിനുമേലെ ഒന്നാൽ അട്ടിയായിട്ട് ഈ ഇദ്ദേഹം നടന്നുപോയ അവിടുത്തെ മണ്ണുവാരി തിന്നാൻ വേണ്ടി മത്സരിച്ചിട്ട് ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. ഒരു പോലീസ് ഫോഴ്സ് കാര്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ പുതിയ നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ ദിവസം അമിത് ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ നിയമപ്രകാരം IPC മാറി, ഇന്ത്യൻ പീനൽ കോഡ് മാറിയിട്ട് ഭാരതീയ ന്യായ സംഹിതയായി വന്നിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. Section 105 ഭാരതീയ ന്യായ സംഹിത പുതിയ നിയമമാണ്. ഇവിടുത്തെ കുറ്റകൃത്യ എല്ലാം തടയാൻ വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും പുതിയ നിയമമാണ്. ബ്രിട്ടീഷ് കാലത്തെ പഴഞ്ചൻ IPC ഇന്ത്യൻ പീനൽ കോഡെല്ലാം നമ്മൾ മാറ്റിയിരിക്കുന്നു, ഞങ്ങളൊരു മോഡേൺ ഗവൺമെന്റ് ആണ് എന്നൊക്കെയാണ് മോദി സർക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പോ 105 എന്താണ്? ഭാരതീയ ന്യായ സംഹിതയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വം നരഹത്യ ഉണ്ടായിട്ടില്ല, അത് നമുക്കൊന്ന് സാമാന്യ ബോധമുള്ളവർക്ക് അറിയാം. തിരക്ക് കൂടി, ആൾക്കാർ ഒന്നിനുമേലൊന്നാൾ മറിഞ്ഞു വീണ് ശ്വാസം മുട്ടി മരിക്കുന്നു, ചവിട്ടുകൊണ്ട് മരിക്കുന്നു. പക്ഷെ അവിടെ പോലീസ് ക്രമസമാധാന സംവിധാനം പരാജയപ്പെട്ടാൽ അതിലെ ഒന്നാം പ്രതി ആരാവേണ്ടത്? അവിടുത്തെ ആഭ്യന്തര വകുപ്പല്ലേ? അല്ലെ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥല്ലേ? എത്ര മനുഷ്യജീവനാണ് 121 മനുഷ്യജീവനാണ് ഇതുവരെ പൊലിഞ്ഞത്. അപ്പൊ 105, പിന്നെ 110 ന്യായസംഹിത, പുതിയ ന്യായസംഹിത, അതായത് പിന്നെ ഇംഗ്ലീഷിലുള്ള പേരെല്ലാം മാറ്റിയിട്ട് എല്ലാം സംസ്കൃതമാക്കി, ഹിന്ദിയാക്കി, ഹിന്ദി സംസ്കൃതവും ചേരുന്ന ഒരു ഒരു ഭാഷയാണ്. അപ്പോ 110 നരഹത്യാശ്രം വകുപ്പ് ചുമത്തിയിരിക്കുന്നു. 126(2) തെറ്റായ സംയമനം എങ്ങനെയുണ്ട്? അവരെ ആൾക്കൂട്ടം സംയമനം പാലിച്ചില്ല. പോലീസിന് കുഴപ്പമൊന്നുമില്ല, ക്രമസമാധാനത്തിന് പ്രശ്നമൊന്നുമില്ല, ഈ കൂടിയവര് സംയമനം പാലിച്ചില്ല, മറ്റൊരു വകുപ്പ് ഇട്ടിരിക്കുകയാണ്. ഇനി 223 ന്യായസംഹിതയുടെ, പുതിയ ന്യായസംഹിതയുടെ 223 ഉദ്യോഗസ്ഥ ഉത്തരവ് നിരാകരിക്കൽ. അപ്പൊ ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമില്ല, പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമില്ല, അവരുടെ ഉത്തരവ് നിരാകരിച്ചുകൊണ്ട് എന്തിനാണ് 2.5 ലക്ഷം പേര് അവിടെ തടിച്ചുകൂടിയത്? ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഈ 60,000 പേരെ മിനിമം അനുവദിച്ച ഒരു 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 വയലിൽ കെട്ടി പൊക്കിയ പന്തലിലെ ആ മൈതാനം എന്ന് പറയുന്ന അവിടെ യോഗസ്ഥലത്ത് 2.5 ലക്ഷം പേര് തടിച്ചുകൂടിയപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എവിടെയായിരുന്നു? ആദിത്യനാഥിന്റെ പോലീസ് എവിടെയായിരുന്നു? UP മുഖ്യമന്ത്രിയുടെ പോലീസ്? അപ്പോ ഉദ്യോഗസ്ഥ ഉത്തരവ് ലംഘിച്ചതിന് കുറ്റമാർക്ക് സംഘാടകർക്ക്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പിന്നെ 238 വകുപ്പ് ന്യായസംഹിതയിലെ ഭാരതീയ ന്യായ സംഹിത തെളിവ് നശിപ്പിക്കാൻ, എന്താ കാര്യം എന്നറിയാമോ? അറിയാമല്ലോ, ഈ മരിച്ചവരുടെ ചെരുപ്പും വസ്ത്രങ്ങളും അതും ഇതും കണ്ടാമണികളെല്ലാം അവിടെ നിരന്ന് കിടക്കുന്നത് സംഘാടകര് വൃത്തിയാക്കി. ആ പിന്നെ ഈ പന്തല് പൊളിക്കണമല്ലോ,
താൽക്കാലികം കെട്ടിയ പന്തൽ പൊളിക്കണം. അവിടെ മരിച്ചവരുടെ ചെരുപ്പുകളും അവശിഷ്ടങ്ങളും വസ്ത്രാവശിഷ്ടങ്ങളും മറ്റേ മരിച്ചയെല്ലാം അവിടുന്ന് അവരെ നീക്കം ചെയ്യും. അതാണ് 238 അവർക്കെതിരെ വകുപ്പ് തെളിവ് നശിപ്പിച്ചു സംഘാടകർ. എങ്ങനെയുണ്ട് സംഗതി? ക്ലീനായല്ലോ. ഇതെന്തോന്ന് ഭരണമാണ് യു പി നടക്കുന്നത്? ഇതാണ് FIR-ൽ ഉള്ളത്. അപ്പോ അസ്രത്ത് ഇപ്പൊ മാത്രമല്ല ഫേമസ് ആയത്, ഫേമസ് അല്ല നൊട്ടോറിയസ്, കുപ്രസിദ്ധമായത് മറ്റൊരു കേസുണ്ട്. നമുക്കറിയാം ഒരു ദളിത് പെൺകുട്ടിയുടെ കേസുണ്ട്. ദുരന്തങ്ങൾ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ബി ജെ പി ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സന്യാസ വേഷം കെട്ടിയാണ് ഭരിക്കുന്ന, മറ്റൊരു ആൾദൈവമായിട്ട് ജനങ്ങൾ കാണുന്ന ഈ ഇദ്ദേഹം ഭരിക്കുന്ന യു പി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിവിടെ ഇത് ഇനി ഇവിടെ അവസാനിക്കില്ല. ഇനിയും ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. വരാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് മനസ്സിൽ വിചാരിക്കാം.